നമസ്കാരം. 2020 ജനുവരി 1 നന്മ നിറഞ്ഞ പുതുവർഷം ആശംസിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈബർ കമ്മ്യൂൺ അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗത്തിലേക്ക് സ്വാഗതം. വായിക്കുന്നത് പ്രദീപ് ചുരുവല്ല. പോരാട്ടങ്ങളുടെ പുതിയ പ്രഭാതം. അനന്തമായ കാലത്തിന്റെ മഹാപ്രവാഹത്തിന് മനുഷ്യൻ വെച്ച അളവുകോലിൽ ഒന്നുകൂടി എടുത്തുമാറ്റി. കലണ്ടറിലെ അവസാന നാളും താണ്ടി ഡിസംബർ കടന്നുപോയി. പുതിയ വർഷം പിറന്നിരിക്കുന്നു. ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്താൻ, വർഗീയവാദികളുടെ കരങ്ങളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ രാജ്യമാകെ ഉണർന്നെഴുന്നേറ്റ മഹോജ്ജ്വലങ്ങളായ പോരാട്ടങ്ങൾ കണ്ടുകൊണ്ടാണ് 2019 വിടവാങ്ങിയത്. സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ബ്രിട്ടീഷുകാരുടെ തൂക്കുമരങ്ങളെ വെല്ലുവിളിച്ച തീര ദേശാഭിമാനികളുടെ മാതൃക ജനങ്ങൾ സ്വമേധയ ഏറ്റെടുത്ത നാളുകൾ. ജനാധിപത്യവും മതനിരപേക്ഷതയും തകർക്കുന്നതിനെതിരെ എവിടെയും പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ ഉയർന്നു. ഭരണഘടനയുടെ ഹൃദയം തന്നെ പുലർത്തിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നാടെങ്ങും പടർന്ന പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയാണ് പുതിയ പ്രഭാതത്തിൽ ഇന്ത്യയിൽ എവിടെയും കാണുന്നത്. അനേകം നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം പോലെ വൈവിധ്യമർന്ന നിറവും സൗരഭ്യവുമുള്ള പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടം പോലെ മനോഹരമാണ് നമ്മുടെ ഇന്ത്യ. അനേകം ഭാഷ, ജാതി, മതം, വസ്ത്രധാരണം, ബഹുസ്വരമായ ഈ സംസ്കാരമാണ് നമ്മുടെ കരുത്ത്. നാനാത്വത്തിലെ ഏകത്വം, വസുധൈവ കുടുംബകം എന്നാണ് പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. ലോകം തന്നെ കുടുംബം എന്നർത്ഥം. ആ പാർലമെന്റിൽ ഇരുന്നു കൊണ്ടാണ് മോഡിയും അമിത്ഷായും മനുഷ്യത്വത്തെ നിഷേധിച്ച് മതാടിസ്ഥാനത്തിൽ ഇന്ത്യയെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത്. മുകളിൽ സൂചിപ്പിച്ച ഇന്ത്യൻ സംസ്കാരത്തിന്റെ ജനകീയ സ്വഭാവത്തിലും വൈവിധ്യത്തിലും ഊന്നിയുള്ളതാണ് നമ്മുടെ ഭരണഘടന. ജനാധിപത്യവും മതനിരപേക്ഷതയും തുല്യതയും അതിന്റെ ആധാരശിലകൾ. ഇതൊരിക്കലും അംഗീകരിക്കാത്ത RSSഉം BJPയും നമ്മുടെ സംസ്കാരത്തെ പ്രതിലോമകരമായി അവതരിപ്പിച്ച് വിഭാഗീയവും സങ്കുചിതവുമായ വഴികളിലൂടെ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനാണ് ഭരണഘടനയുടെ നടുക്കുട്ടിയും ആകത്തുകയുമായ മതനിരപേക്ഷതയും തുല്യതയും തകർക്കുന്നത്. ഇതിന്റെ ഭാഗമാണ് പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും ജനസംഖ്യ രജിസ്റ്ററും എല്ലാം. അതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുക എന്നത് ഇന്ത്യൻ ജനത പുതുവർഷത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാന ദൗത്യമാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കലാണ് പരമമായ ദേശസ്നേഹമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് നാടിന്റെ മുദ്രാവാക്യമായി മാറുന്നു. നമ്മുടെ ദേശത്തിന്റെ മനസ്സിനെയും സ്വഭാവത്തെയും രൂപപ്പെടുത്തുന്നതിൽ ഭരണഘടനയിലെ ഉത്തുംഗമായ മൂല്യങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മനുഷ്യ മനസ്സുകളെ പ്രചോദിപ്പിക്കാനും ഹൃദയങ്ങളെ ഏകോപിപ്പിക്കാനും ഭരണഘടനാ മൂല്യങ്ങൾ വഴികാട്ടിയാകുന്നു. അതുകൊണ്ടാണ് രാജ്യത്ത് ശാന്തിയും മനുഷ്യരുടെ സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിന് ഭരണഘടന സംരക്ഷിക്കാൻ ദേശസ്നേഹികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കെട്ടുകെട്ടിച്ച ഇന്ത്യൻ ജനതയ്ക്ക് അതിന് കഴിയും എന്നുറപ്പ്. ഈ പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, അധ്യാപകർ, ഗവേഷകർ, ശാസ്ത്രജ്ഞർ, ചരിത്രകാരന്മാർ, കലാ സാംസ്കാരിക സിനിമാ പ്രവർത്തകർ എന്നിവരെല്ലാം ഒരേ മനസ്സോടെ പങ്കാളികളാണ്. രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികൾ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഉണ്ട്. ഈ സമരപാതയിലാണ് ഇന്ത്യയാകെ പ്രതീക്ഷ അർപ്പിക്കുന്നത്. വെല്ലുവിളിയുടെ കാലത്ത് കൊച്ചു കേരളം ഇന്ത്യക്കാകെ മാതൃകയാകുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഭരണഘടനയും മതനിരപേക്ഷതയും കാക്കാൻ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നടത്തിയ സത്യാഗ്രഹം അതിന്റെ ആദ്യ പടിയായി. പിന്നാലെ വർഷാന്ത്യത്തിൽ ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനം പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയത് ഇന്ത്യാ ചരിത്രത്തിലെ മായാമുദ്രയായി. നാളെ മറ്റ് സംസ്ഥാനങ്ങളും ഈ മാതൃക സ്വീകരിക്കുമെന്ന് പ്രത്യാശിക്കാം. കേരളത്തിന്റെ മാതൃകയിൽ തമിഴ്നാട് നിയമസഭയും പ്രമേയം പാസാക്കണമെന്ന ആവശ്യം DMK നേതാവ് സ്റ്റാലിൻ ഉയർത്തിക്കഴിഞ്ഞു.
പ്രമേയം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നടത്തിയ പ്രസംഗം രാജ്യത്ത് മതപരമായി വേരുതിരിവുണ്ടാക്കാനുള്ള RSS അജണ്ട തുറന്നു കാട്ടുന്നതായി. ഇന്ത്യയെയാകെ വിഴുങ്ങിയ വൻ സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, പട്ടിണി, കാർഷിക വ്യാവസായിക തകർച്ച, തൊഴിൽ നിയമ ഭേദഗതി എന്നീ പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള സമരങ്ങൾ വേറെ. ജനുവരി 8 തൊഴിലാളികൾ പണിമുടക്കിന് ഒരുങ്ങുകയാണ്. അതെ, എല്ലാ അർത്ഥത്തിലും പുതിയ വർഷം സമാനതകളില്ലാത്ത പോരാട്ടങ്ങളുടേതായിരിക്കും. ഇതോടെ ഇന്നത്തെ ദേശാഭിമാനി മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.